ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഡ്രിങ്ക് എന്ന് പറയാൻ കാരണം സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ പറയാം. ചേമ്പൻ തണ്ട് വെച്ചിട്ടാണ് ഞാനിവിടെ ഇന്ന് ഈ ഷെയ്ക്ക് മാറി കേട്ടോ. ഇത് അടിപൊളി ജ്യൂസാണ്, അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിനടുത്തായിട്ട് ഒരു കുഞ്ഞും ബെല്ലൈക്കണം വരും, അതും കൂടി പ്രസ് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പറമ്പിലൊക്കെ പോയിട്ട് ചേമ്പും തണ്ട് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പം ഇതാണ് വലിയ ചേമ്പിൻ്റെ തണ്ട് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒന്നേ എടുത്തിട്ടുള്ളൂ, അത് വെച്ചിട്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ചേമ്പും തണ്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു 3 ഗ്ലാസ് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനത് അരിഞ്ഞെടുത്തിട്ട് വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റാം. ഇതുപോലെ ചീന്തിയെടുത്ത് മാറ്റിയെടുക്കാം. ഇത് സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ, അതിൻ്റെ തൊലി കളയാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. തൊലി മുഴുവനായിട്ട് നമുക്ക് കളയാം, തൊലിയൊന്നും വേണ്ട. അപ്പോൾ ജ്യൂസിലിങ്ങനെ ഇതിൻ്റെ തൊലിയായിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തൊലി മുഴുവനായിട്ടും ഇതുപോലെ നമുക്ക് ചീന്തിയെടുക്കാം. അപ്പോൾ തൊലിയൊക്കെ മുഴുവനായിട്ട് ഞാനിവിടെ ചീന്തി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഇതുപോലെ പിടിച്ചിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കട്ടോ. അറിയപ്പോലും ഇല്ല നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കുടിക്കുന്ന ആൾക്ക് അറിയപ്പോലും ഇല്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചേമ്പുന്തണ്ട് കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസാണെന്ന് നമ്മൾ അവിടേക്ക് പറയേണ്ടി വരും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ കണ്ട ഞാൻ മുഴുവനായിട്ടും ചെറിയ പീസാക്കിയിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കറിൽ ഈ ചേമ്പും കഷ്ണങ്ങൾ മുഴുവനായിട്ടും ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു നുള്ള ഉപ്പ് ചേർത്താലുള്ളൂ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ചേമ്പും കഷ്ണങ്ങൾ വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിലെ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടിത് വെന്തിട്ടുണ്ട്. ഓവറായിട്ട് വേകണ്ട, കാരണം നമുക്ക് ഇതിൻ്റെ നിറം മാറി വരും. ഇത് വൈറ്റ് നിറത്തിലാണ് ആവേണ്ടത്. അപ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്താൽ ഇതിൻ്റെ നിറം മാറി വരും. അപ്പോൾ ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യണ്ട. ഒരു 3-ഓ 4-ഓ വിസിലടിക്കണം വരെ, 3 വിസിൽ മതി. അതുവരെ നമുക്ക് കുക്ക് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പാലാണ്. അത് നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ ഞാൻ നമ്മൾ കേക്കിലേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന വാനില എസൻസ്, അത് നമുക്ക് ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് ചിലർക്ക് ഏലക്കയുടെ ഒക്കെ ഫേവറേറ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കുക. ഞങ്ങളുടെ വാനില എസൻസ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് 1/2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ആയിട്ട് ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആട്ടം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മധുരമൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടിച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ വലിയ ക്ലാസ്സിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഷെയ്ക്കൊക്കെ കുടിക്കുമല്ലോ, അതുപോലെ ടേസ്റ്റായിരുന്നു. നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇത് ചേമ്പും തണ്ട് വെച്ചിട്ടുള്ള ജ്യൂസാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്തായാലും കമൻ്റ് അറിയിക്കണം കേട്ടോ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻ്റ് അറിയിക്കുമുണ്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇനി അടുത്തതായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ.
അതുപോലെ കസ്കസ് കയ്യിലുണ്ടെങ്കിൽ അതൊരു ഭംഗിക്ക് വേണ്ടി അതൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളൊക്കെ വിരുന്നവരൊക്കെ വരുമ്പോൾ എന്തായാലും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കട്ടോ, അവർക്കൊന്നും ഒരിക്കലും മനസ്സിലാവില്ല ഇതെങ്ങനെ ഉണ്ടാക്കിയ ഡ്രിങ്ക് ആണെന്നുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചേമ്പുന്തണ്ട് വെച്ചിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമൻറ്റും കൂടെ ചെയ്യാനും ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത എപ്പിസോഡിൽ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.